ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു അടിപൊളി മാംഗോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഒക്കെ മാംഗോസ് ആണല്ലോ. അപ്പം മാംഗോയും നമ്മുടെ വീട്ടിൽ മിക്കവാറും കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് വളരെ ടേസ്റ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് റെഡിയാക്കുന്ന ഒരു റെസിപ്പിയാണിത്. ഞാനിപ്പോൾ ഈ കേക്കിൽ നിന്ന് കട്ട് ചെയ്തെടുത്തൊരു ചെറിയൊരു പീസാണിത്. നോക്കിക്കേ, ഇത് എന്ത് സോഫ്റ്റ് ആണെന്ന് നോക്കിക്കേ. ഞാനിപ്പോൾ ഇതിൽ ഫുഡ് കളേഴ്സോ ആർട്ടിഫിഷ്യൽ ഫ്ലേവറിംഗ് ഏജൻസോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ അതിനായിട്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് 250 ml ഒരു കപ്പാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് അതേ കപ്പിൽ തന്നെ 1¼ കപ്പ് പഞ്ചസാര പൊടിച്ചത്, പിന്നെ 2 മുട്ട മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട്, പിന്നെ 1/2 കപ്പ് പാല്, അതായത് 125 ml. പാലിൻ്റെ അതേ അളവിൽ തന്നെ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ വേണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നല്ല പഴുത്തൊരു മാങ്ങയുടെ പൾപ്പ് ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ വേണം ഇതിന്. ഞാനിവിടെ ഒരു 3 ഏലക്ക ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കേക്കിന് പ്രത്യേകിച്ച് എസൻസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കേക്കിനാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. പിന്നെ വേണ്ടുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. പിന്നെ ഇതാണെങ്കിൽ ഞാൻ ഈ കേക്കിന് ടോപ്പിംഗ് ചെയ്യാനായിട്ട് കുറച്ച് ബദാംസ് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് മുട്ടയുടെ വെള്ളയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ പകുതിയോളം ഇട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ബീറ്റർ വേണമെന്നില്ല കേട്ടോ, ഹാൻഡ് ബീറ്റർ ആയാലും മതി. എങ്ങനെയായാലും നമ്മൾ ഉപയോഗിക്കുന്ന ബീറ്ററും അതുപോലെ തന്നെ ബൗളും നല്ല ഡ്രൈ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ നല്ലൊരു ടെക്സ്ചറിലത് കിട്ടത്തുള്ളൂ. അപ്പം നല്ലൊരു ടെക്സ്ചറി നമുക്കിത് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞയും ഓയിലും പാലും പിന്നെ ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് ഒരു 3 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞയും ഓയിലും പാലും ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ മാംഗോ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എപ്പോഴും നമ്മൾ ഇളക്കുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയുടെ വെള്ളം കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതുപോലെ ഇങ്ങനെ മുട്ടയുടെ വെള്ളം സെപ്പറേറ്റ് ബീറ്റ് ചെയ്തിരുന്നുകൊണ്ട് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബാറ്റർ കിട്ടും. ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ബാറ്റർ ഒഴിക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രം എടുക്കാം. കേക്ക് പാത്രത്തിൽ പിടിക്കാതിരിക്കാൻ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഓയിലൊന്ന് ജസ്റ്റ് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി എയർ ബബിൾസ് പോകാനായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത് ബദാംസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ പ്രഷർ കുക്കർ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പിലാണോ നിർബന്ധമില്ല കേട്ടോ, ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ സൈഡ്സൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ട്. അപ്പോൾ പ്രീഹീറ്റ് ചെയ്ത കുക്കറിലോട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ വെക്കാം. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. അതിനുശേഷം ഒരു 40 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ നമ്മുടെ കേക്ക് ബേക്കായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 45 മിനിറ്റ്സിന് ശേഷം നമ്മുടെ കേക്ക് എന്തായാലും നമുക്ക് നോക്കാം. കേക്ക് നല്ല ഭംഗിയായിട്ട് നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കേക്കിന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിരിക്കുകയാണ്. കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇത് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായവും പറയണേ.